ഈ പാത്രത്തിൽ പകുതി മുക്കാലും കബാബ് കഴിച്ചു ചേർത്ത് ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആട്ടാ. ഞാൻ കത്രി വന്നിട്ട് ഇത്രക്ക് എൻജോയ് ചെയ്തിട്ട് തുർക്കിഷ് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാണ്. ചുമ്മാ തള്ളല്ല, വന്ന് കഴിച്ചു നോക്കുക, ഒരു രക്ഷമല്ല. കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിനോട് ഷമാലിൽ പോയി തിരിച്ചു വരുമ്പോഴാണ്ടാ ഈ റെസ്റ്റോറന്റ് കാണുന്നത്. ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയ റെസ്റ്റോറന്റ് ആണ്ടാ. എസ്പെഷ്യലി ഒരു മജ്ലിസ് അത് എടുത്ത് പറഞ്ഞാണ്, നല്ല ക്ലീനി ആൻഡ് ടൈഡി ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്ടാ. ആദ്യം തന്നെ ഓർഡറിന്റെ അപ്പറ്റൈസർ ആട്ടാ, ആരോളം വെറൈറ്റി വരുന്ന അപ്പറ്റൈസർ, നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ ആട്ടാ. അവരെ ഷെഫ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത മൂന്ന് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ ട്രൈ ചെയ്ത ഒരു ബൈത്തി കബാബ് ആണ്ട്ടാ. ആ മീറ്റും ബ്രെഡും അതിന്റെ മേലെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് വരുന്ന ഒരു കിഡിൽ ഐറ്റം ആയിരുന്നു കേട്ടോ. ഇതിന്റെ പേരണ്ട അലി നാസി. ഇതിന് വരുന്ന ആയിക്കോട്ടെ മുത്തബല്ല കിട്ടിട്ട് അതിന്റെ മേലെ മീറ്റും ഹെർബൊക്കെ ഇട്ടിട്ട് വരുന്ന ഐറ്റം കേട്ടാ. ഇല്ല ആ സ്പൈസിയ റൊട്ടിയും ആ മീറ്റും മുത്തബല്ലോട് മിക്സ് ആക്കി അടിക്കണോട്ടാ. അന്യായ ടേസ്റ്റ് ആണ് എന്താ കഴിക്കാന്. ഇതിന്റെ പേരണ്ട ടെപ്സി കബാബ്. ഇതിന്റെ മേലെ ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചിട്ടാ വരുന്നത്. നമ്മളെ പിസയുടെ സ്ലൈസ് പോലെ ഉണ്ടാ എടുത്തിട്ട് കഴിച്ചോണ്ടല്ല, കൊണ്ട് വെച്ചാൽ ഓർമ്മ ഉണ്ടാന്നല്ലോ. അപ്പൊക്കെ പ്ലേറ്റ് കാലായിട്ടാ. സ്വീറ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ബക്ലാവ വിത്ത് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അവരുടെ പ്രസന്റേഷൻ ഒക്കെ നെട്ടിച്ച് കളഞ്ഞു. നിങ്ങൾ തുർക്കിഷ് ഫുഡ് ലവർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്പോട്ട് ആണ് കേട്ടോ. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നു. റെസ്റ്റോറന്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാല് മുസല അലിയില് റീജൻസി ഷോ കോംപ്ലക്സിന് ഓപ്പോസിറ്റ് സൈഡിലാണ് റെസ്റ്റോറന്റ് വരുന്നത്. ഷമാൽ റോഡിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് ആണ് കേട്ടോ. അപ്പൊ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഖത്തർ മല്ലപ്പുടി.